Season 2ശിരിയുടെ ചരിത്ര താളുകളിലേക്ക് പുതിയ ലിപികൾ സമ്മാനിച്ച വേദി പുത്തൻ കാഴ്ചകളുമായി ഇന്നത്തെ നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റോറീസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന ഒരു പ്രതിഭയാണ്. സ്വാഭാവിക അഭിനയമാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അനൂപ് ചന്ദ്രൻ. തമിഴ് സിനിമകളൊക്കെ പൂർത്തീകരിച്ച് വരികയാണ് അല്ലേ? ഏതൊക്കെ സിനിമയാണ് കഴിഞ്ഞത്, ഇനി ഏതൊക്കെയാണ് ഉള്ളത്? ഞാൻ ഒരെണ്ണം കഴിഞ്ഞത് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സിനിമയാണ്. രണ്ടാമത്തത് കഴിഞ്ഞ ഒരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ ആൻഡ് അറഗൻസ് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പോ അനാമിയ ഹണ്ടിങ് എന്ന് പറയുന്ന സിനിമ. അനാമിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ തിമിംഗലമൊക്കെ പോലത്തെ ഒരു വലിയ ഫിഷാണ്. അപ്പൊ അതിന്റെ ഒരു ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഷൂട്ട് നടക്കുന്ന അടൂരാണ് ഷൂട്ട് നടക്കുന്നത്. ഓക്കെ. മലയാളത്തിന്റെ റഹ്മാൻ ചേട്ടനാണെങ്കിലും നായകൻ. ഓക്കെ. ഞാൻ ഇതിനകത്ത് വളരെ ഒരു കൂറയായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് ഞാൻ ഇതിനകത്ത് ചെയ്യണത്. ഓക്കെ. അനൂപേ, ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇന്നിവിടെ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അലമാര എന്ന ചിത്രം കണ്ടിരിക്കും. ഞാൻ കണ്ടതാണല്ലോ. സണ്ണി ബെയ്ൻ നായകനായിരുന്നു. ആ നായികയെ ഓർക്കുന്നു. ഇപ്പൊ ആദി എന്ന ഹിറ്റ് ചിത്രത്തിലെ നായികയും കൂടിയാണ്. അപ്പൊ ഇവിടെ സന്തോഷത്തോടെ നമുക്ക് ക്ഷണിക്കാം അല്ലേ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് അതിഥി രവി. ആദിയുടെ വിശേഷങ്ങൾ ആദ്യം ചോദിക്കാം. ആദി എങ്ങനെയാണ് ഈ വേഷത്തിലേക്ക് വരുന്നത്? ആദിയിലേക്ക് വരുന്നതിന് മുൻപ് അലമാര കഴിഞ്ഞ ശേഷം അലമാരയുടെ ക്യാമറമാൻ തന്നെയാണ് സതീഷ് കുറുപ്പ് ചേട്ടൻ തന്നെയാണ് ആദിയുടെ ക്യാമറ ചെയ്തിട്ടുള്ളത്. എന്നാലും എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്റെ പേര് സജസ്റ്റ് ചെയ്ത്. അങ്ങനെ സതീഷേട്ടന്റെ ഒക്കെ ഒപ്പീനിയൻ ഒക്കെ നോക്കി എന്നെ ജിത്തു സാർ വിളിക്കായിരുന്നു. എന്നിട്ട് നേരെ ഓഡിഷൻ ഉണ്ടായിരുന്നു. ഓഡിഷൻ സമയത്ത് ഏത് സീനാണ് തന്നത്? ഈ ആദിയിലെ സീൻ ഏതെങ്കിലും തന്നാണോ അതോ എന്തെങ്കിലും ബിഹേവ് ചെയ്യാൻ പറഞ്ഞു? ഇല്ല, ആദിയിലെ സീൻ തന്നെയാണ്. ആദിയിലെ സീൻ തന്നെ ഒരു സീൻ ഉണ്ടായിരുന്നു. ഞാനും പ്രണവും കൂടെ സംസാരിക്കുന്ന ആ ഫസ്റ്റ് സീൻ തന്നെയായിരുന്നു. ഓക്കെ. അതിനൊപ്പം എന്റെ ഓഡിഷന് എനിക്ക് ഹെൽപ്പായിട്ട് പ്രണവും ഉണ്ടായിരുന്നു കൂടെ നിന്ന് ചെയ്യാൻ. ഗുഡ്. ഇനി അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തില് അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രോജക്ട്, ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കട്ടപ്പനയിൽ ഹൃതിക് റോഷന്റെ തമിഴ് റീമേക്ക്. കട്ടപ്പനയിലെ ഹൃതിക് റോഷന്റെ തമിഴിൽ അഭിനയിക്കാൻ പോവാണ് അതിഥി. ഓക്കെ അതിഥി, ആദി ടീമിന് ഞങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ പോലെ ആ താങ്ക് യു ജിപ്സി വുമൻ എന്നുള്ള സോങ് ഞാൻ ട്രൈ ചെയ്യാണ്. ഓക്കെ, വിൽ എൻജോയ്. കം ഓൺ. ജിപ്സി വുമൻ, വേർ ഹാവ് യു ബീൻ? Gone too long, don't you know it's a sin? It's been 3 nights, 4 more days. Hey, you know you put me in days. Gypsy woman, where have you been? Gone too long, don't you know it's a sin? It's been 3 nights, 4 more days. Hey, you know you put me in days. I've been down by the mountainside, giving life to river died. I'm a flower, wild and free, live my life pursuing her in the breeze. Then by the fire she dances night, her body bending bends my mind. Oh, she made me feel all right, bends her eyes and fire flies. സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊട്ടാരക്കര സരസൻ ചേട്ടൻ്റെ വിയോഗം. ഈ വേദിയിൽ വന്ന് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുള്ള ഒരു വലിയ കലാകാരനാണ്. കഥാപ്രസംഗ കലയിലും അദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഒരു വലിയ കലാകാരൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു വേർപാട് തന്നെയാണ്. കോമഡി സ്റ്റാർ സെൻറ്റേർ ടീമിൻ്റെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു നിമിഷം
നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കടയ്ക്കൽ കാട്ടാമ്പള്ളി ബെഫി കാഷ്യൂ കമ്പനിയിലെ ജീവനക്കാരും കുടുംബങ്ങളുമാണ്. സ്വാഗതം. മൊബൈൽ വന്നതോടെ നമുക്ക് എല്ലാവരെയും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും വളരെ ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇതാ കുറച്ച് ഒരു അല്പം സംശയരോഗം കൂടുതലുള്ള രണ്ടുപേരുടെ കഥയുമായി മൊബൈലും മലയാളികളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ ദ ഓൾ ടൈം എൻട്രോളിംഗ് ടീം പോപ്പി. ും കാലം വന്നാലാ നീലാകാശത്ത് മായാ നക്ഷത്ര കാവിൽ അപ്പൊ ഈ മാല നീ അവളുടെ കഴുത്തിലിടണം, ഈ മാല നിങ്ങൾ അവളുടെ കഴുത്തിലിടണം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാല ഇടണം, അപ്പോഴാണ് കല്യാണം നടക്കുള്ളൂ. മൊബൈലിൽ ഇട്ടുകൊണ്ട് ആറടി അപ്പൊ ഇനി പരസ്പരം സിമ്മ് കൈമാറണം. പരസ്പരം മോതിരമല്ല കൈമാറേണ്ടത്? മോതിരം കൈമാറണം. എന്തിന്റെ മോതിരം ഉണ്ടാ? ഇല്ല എടാ, ഇതൊരു വെറൈറ്റി. നമ്മുടെ മൊബൈൽ കട വെച്ച് നടക്കുന്ന ആദ്യത്തെ കല്യാണമാ, അതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടാ. അതിനോട് പരസ്പരം സിമ്മ് കൈമാറണം. അത് വേണ്ട. അത് വേണ്ട. അത് വേണ്ട. കാര്യം എന്റെ സിമ്മ് എന്റെ കയ്യിൽ ഇരുന്നോട്ടെ, അവളുടെ സിമ്മ് അവളുടെ കയ്യിൽ ഇരുന്നോട്ടെ. വേണമെങ്കിൽ അവളുടെ സിമ്മ എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. അതല്ല, നിന്റെ സിമ്മ അവളുടെ കൊടുക്കണം. അത് വല്യ കൊടുക്കണ്ട. എന്റെ സിമ്മ് കൊടുത്തു കഴിഞ്ഞാൽ കല്യാണം നടക്കുവായിരുന്നു. കല്യാണം അമ്പലത്തിലും പള്ളിയിലും ഓഡിറ്റോറിയത്തിലൊക്കെ. അതിലും വലിയ വെറൈറ്റി കല്യാണമല്ലേ ഇവിടെ നടക്കുന്നത്. നിങ്ങളൊക്കെ പൊക്കോ, നിങ്ങളൊക്കെ പൊക്കോ, പൊക്കോ. ഇവനിവിടെ സ്ഥിരമായിട്ട് റീചാർജ് ചെയ്യാൻ വന്നിരുന്ന പയ്യനാ സുരേഷ്. അടിപൊളി സുരേഷ്. സുരേഷ് അടിപൊളി. സുരേഷ്, 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 ഞാൻ പറഞ്ഞല്ലോ അടിപൊളി. ഇവൾ ഇവിടെ റീചാർജ് ചെയ്യാൻ വേണ്ട പെണ്ണാണ്. ഒരു ദിവസം ഞാനിവിടെ എഴുതുന്ന നമ്പർ ഇവൻ നോക്കി ഡയൽ ചെയ്ത് ഇവളെ മിസ് കോൾ അടിച്ചു. അങ്ങനെ അവൾ തിരിച്ച് മിസ് കോൾ അടിച്ചു. പിന്നെ ഇവർ അങ്ങോട്ട് ചാർജ് ചെയ്തു, അവൾ ഇങ്ങോട്ട് ചാർജ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് എന്ത് പറ്റി? പെണ്ണ് ഫുൾ ചാർജായി. അല്ല, വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചു. അപ്പൊ ഇവന്റെ ഏറ്റവും വലിയ നിർബന്ധം അവൻ ആദ്യമായി പരസ്പരം കണ്ടുമുട്ടി സ്ഥലത്ത് വെച്ച് കല്യാണം നടത്തണം. അതെ, ചെറുക്കനും പെണ്ണിനും പരസ്പരം എന്തെങ്കിലും സംസാരിക്കൊണ്ട് സംസാരിക്കും. ചേട്ടാ, പുതിയ പ്ലാൻ എന്താ? പുതിയ പ്ലാൻ ഒരു 345 പ്ലാൻ ഉണ്ട്. രാത്രി ഫുൾ ടൈം ടോക്കൺ ഫ്രീയാ. ആ പ്ലാൻ എന്തായാലും അങ്ങനെ രാത്രി വിളിച്ചിട്ട് ഇതിപ്പോ എന്റെ തലയിലായത്. അതെ, ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ ഭാവി കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പറഞ്ഞത് കണ്ടല്ലോ. അവരിപ്പോ തന്നെ ഭാവിയെ കുറിച്ച് സങ്കല്പിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. പിന്നെ ഭാവി കാര്യങ്ങൾ, പിന്നെ ഇവര് ഫോണിലൂടെ ബന്ധപ്പെട്ടതുള്ള കല്യാണമല്ലേ? രണ്ടാഴ്ച കഴിയത്ത അപ്പൊ കാണാ. എന്തോ അങ്ങനെ എന്റെ വീട്ടിൽ കൊണ്ട് പറഞ്ഞാ കേക്കാത്ത ഒരു സാധനം. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, മൂന്നാറിൽ പോണ്ട. മൂന്നാർ ഗൈഡ് ഉണ്ടാവും. അല്ല, മൂന്നാർ ഗൈഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് ഭംഗിയായിട്ടൊന്ന് കാണണ്ടേ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കൊച്ചിനെ എന്ത് പേരായിടാ? ചേട്ടൻ പറ. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഈ മൊബൈൽ ഷോപ്പിൽ വെച്ചല്ലേ. അപ്പൊ മൊബൈൽ സംബന്ധമായ എന്തെങ്കിലും ഒരു പേര് വേണോ കൊച്ചിനോ? നമുക്ക് നമ്മുടെ കൊച്ചിന് റീചാർജ് എന്ന് പേരിട്ടാലോ? റീചാർജാ? നമുക്ക് നമ്മുടെ കുഞ്ഞിനെ 24 ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നല്ല വെറൈറ്റി ഒരു പേര് വേണം. അതിന് നല്ലൊരു പേര് IMO എന്നാ. അതാകുമ്പോ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കാം. വീണൊന്ന് ഒന്ന് 2-3. അപ്പൊ നമ്മുടെ നാലാമത്തെ കൊച്ചിന്റെ പേരെന്താ? അതിന്റെ ആവശ്യം വരില്ല, അതിനു മുമ്പ് സെറ്റ് മാറും. എന്താ ഈ കല്യാണം? എന്റെ അച്ഛൻ അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല. നിന്റെ അമ്മ അറിഞ്ഞിട്ടില്ല? അറിഞ്ഞിട്ടില്ല. നീ ഇവളെ വീട്ടിൽ തന്നെ കേട്ടു എന്ന് എനിക്കറിയില്ല. എടാ, അമ്മയുടെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണം. വീട് പറഞ്ഞു കൊടുക്കാം. താൻ ഇന്ന് തന്നെ കൊളാക്കല്ലേ? ഞാൻ പറഞ്ഞോളാം. ശരി ശരി ശരി.
എന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അമ്മയുടെ സ്വഭാവം ചേട്ടൻ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് മൂക്കത്തെ ചുണ്ടി. ഓ, അത് പിന്നെ എല്ലാവർക്കും അവിടെ തന്നെയല്ലേ ചുണ്ടി. അത് എന്റെ അമ്മയ്ക്ക് ഇത്തിരി കൂടുതലാണ് ചുണ്ടി. പറയണത് നീ എന്റെ അമ്മയുടെ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറിയല്ലേ എനിക്ക് വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവും. എന്റെ അമ്മയെ കുറിച്ച് എനിക്ക് അറിയാവുന്നോണ്ട് പറയുവാ, നീ വളരെ താണ നിലയിൽ അവിടെ നിൽക്കാവുള്ളൂ. എന്നാൽ മാത്രം എന്നാൽ മാത്രമേ നിനക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. എടാ, അമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാ. അതെ, ചിലപ്പോ എന്റെ അമ്മ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് ചിലപ്പോ അമ്മ ഒരു മേശപ്പുറത്ത് കയറിയിരിക്കും. അപ്പൊ നീ എവിടെ ഇരിക്കും? ഞാനും മേശയുടെ തൊട്ട് താഴെയായിട്ട് ഒരു കസേര ഇടും, എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് അപ്പൊ അമ്മ ഓടി വന്ന് ആ കസേരയിലിരിക്കുകയാണെങ്കിൽ നീ എവിടെ ഇരിക്കും? ഞാനേ അവിടുന്ന് ഒരു സ്റ്റൂൾ എടുത്ത് വന്ന് അവിടെ കൊണ്ട് അമ്മയുടെ താഴെയായിട്ട് ഇടും. വന്നിരുന്നാലോ ഞാൻ അടുക്കളേനെ ഒരു പലക എടുത്തു കൊണ്ടുവരും, ചെറിയ പലക, എന്നിട്ട് ഞാൻ അമ്മയുടെ താഴത്തിടും, എന്നിട്ട് ഞാൻ അവിടെ ഓടിക്കും. പലകയിൽ വന്നിരുന്നാലാ തറയിലിരിക്കും. അപ്പൊ എന്റെ അമ്മ ഓടി വന്ന തറയിൽ വന്നിരുന്നാലോ? ഞാനേ തറയിൽ മണ്ണൊക്കെ എടുത്ത് ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ അങ്ങ് പതിങ്ങിയിരിക്കും. അപ്പൊ അമ്മ ഓടി വന്ന് ആ കുഴിയിൽ വന്നിരുന്നാലാ? കുഴിയിലിരുന്നാലേ ഞാൻ ആ കുഴിയിൽ നിങ്ങളുടെ അമ്മേനെ കുഴിച്ചു മൂടി അതിന് മെത്ര തയ്യ വെച്ച് ക്ഷമിക്കുന്ന അങ്ങനെ പറയുമ്പോല്ല അമ്മനെ കുഴിന്നെടുത്ത അമ്മ മേശപ്പുറത്ത് തന്നിരുന്നോളും. അത് ഞാൻ പറയെടുത്തിട്ടാ, നീ ഇവിടെ വന്നേ, നീ ഇവിടെ വന്നേ. വാ വാ, ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാം. എന്തിനു? എനിക്ക് അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞല്ലോ. നന്ദിനി രാഹുലേട്ടാ, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കരുട നാമ്പിലും മധുഗണം കവിത എന്നിലും. വായ നോക്കണ്ട് പോടാ, എനിക്ക് അവിടെ സിം ഉണ്ടല്ലോ, ഇത് എന്റെ സിമ്മാ. വായ, എനിക്കൊരു 20 രൂപയുടെ ഇത് ഈസി വേണം. ദൈവമേ, അമ്മ മണ്ണെണ്ണ മേടിക്കാൻ തന്ന കാശാന്നല്ലോ ഇത്. അതിനിപ്പോ എന്ത് തോന്നുന്നു? അതിനിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. റീചാർജ് ഒരു കാര്യം ചെയ്, ഒരു 200 രൂപയുടെ ഒരു റീചാർജ് വേണം. ഇത് ഞാൻ റീചാർജ് ചെയ്യത്തില്ല, എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. റീചാർജ് ചെയ്തിരിക്കും. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, പോരെ രാവിലെ വരുന്ന വരും. അവന്റെ നമ്പർ അവനെ വിളിച്ചോളാം, സ്കൂളെ കൊടുക്കാവുള്ളൂ. അവൻ തിരിച്ച് വിളിച്ച് അത്രയും ചാർജ് നമ്മൾ പറഞ്ഞ് തീർപ്പിച്ചിരിക്കണം. ഞാനത് ചെയ്യില്ല. ഞാൻ അവരെ ഉണ്ട്, ഇവരെ ഉണ്ട്, എല്ലാത്തും ഉണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും. എന്താ പറയുക? എന്ത് ഉദായ്പുണ്ട് ചേട്ടാ? എന്ത് ഉദായ്പുണ്ട് ചേട്ടാ? ഇത് ഞങ്ങളുടെ ഒരു ബിസിനസ് ട്രിക്കാണ് സാർ. അതായത് ഇപ്പൊ ഈ മൊബൈൽ കമ്പനിക്കാരെല്ലാം ഫുൾ ഫ്രീ ടോക്ക് ടൈം കൊടുത്തതുകൊണ്ട് നമുക്ക് വലിയ ബിസിനസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈസിയുടെ പേരും പറഞ്ഞ് നമ്പർ മേടിക്കും. എന്നിട്ട് കാണാൻ കൊള്ള സുന്ദരിയ ഒരു പെണ്ണിനെ കൊണ്ട് നമ്മൾ അങ്ങ് വിളിപ്പിക്കും. ഒരു മിസ് കോൾ കൊടുക്കുമ്പോൾ അവന്മാർ ഇവിടുന്ന് ചാർജ് ചെയ്ത് അതേ കാർഡിന് കംപ്ലീറ്റ് ഫുൾ ഇങ്ങോട്ട് വിളിച്ച് തീർത്തോളൂ. പിന്നെ ചാർജ് ചെയ്യാൻ അവന്മാർ ഇവിടെ തന്നെ വന്നോളൂ. ട്രിക്കാണ്. അല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെയാണ് എന്താണ് വാടക ഉദ്ദേശം ഇവിടെ വന്നത്? ബോർഡ് വായിച്ചാ നീ പോയപ്പോലെ ജോലി കാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ബോർഡ് വായിച്ചാ. ഞാൻ ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആളെയാ. ആ കാളെ അവിടെ തെങ്ങൊക്കെ എത്തിയിട്ടുണ്ട്. കാളെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. കാളെ അല്ലല്ലേ? ആ താനിക്ക് ജോലിയല്ലേ അറിയോ? എനിക്ക് ജോലി, ഞാൻ രാഷ്ട്രീയത്തിലായിരുന്നു. ആ അപ്പൊ പണിയൊന്നും അറിയത്തില്ല, വെറുതെ ഇരുന്ന് തിന്നുക അല്ലേ. ഹലോ, ആ സാറേ വി ഹെൽപ്പ്. ആ ജയൻകുട്ടനാ. ആ പഞ്ചാര മൊബൈൽസ്.
ആ സാറേ, അല്ലേ സാറേ, അതെ തെങ്ങ കയറാൻ ഇപ്പൊ ഒരു ഒറ്റ മനുഷ്യന് കിട്ടുന്നില്ല. ഇല്ല സാറേ, സത്യമായിട്ടില്ല സാറേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വിടായിരിക്കുമോ? കുഴപ്പമില്ല സാർ, ആരെങ്കിലും കിട്ടി ഞാൻ അങ്ങോട്ട് വിട്ടേ. സാറേ ഒരു മിനിറ്റ്, ഇവിടെ ഒരാളുണ്ട്, അയാളുടെ പരിചയത്തിൽ ആരും കൊണ്ടുവന്നിരിക്കട്ടെ. ഒരു മിനിറ്റ്. ഹലോ, ഈ തെങ്ങ കയറുന്ന ആരെങ്കിലും പരിചയം? പിന്നെ എനിക്കറിയാലോ. അതെ സാറേ, അവൻ അറിയാന്നാ പറഞ്ഞത്. ആരാ? അണ്ണാൻ. പടക്കനും പറഞ്ഞു കേറും, പടക്കനും പറഞ്ഞ് ഇറങ്ങി പോ. നമ്മള് നമ്മള് കണ്ണ് കെട്ടിക്കുമ്പോ ഇറങ്ങി പോകും. സാറേ ഞാൻ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് റീചാർജ് ഉപ്പുന്നോട്ടെന്താ? വേറെ ഒന്നും അല്ല, എന്റെ വെല്ലിച്ചൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ആയിട്ട് കിടക്കുന്ന വിളിക്കാനാ. നീ വിളിച്ചോടി, ആ നമ്പറിൽ തന്നെ വീണ്ടും വിളിച്ചോ. അത് തന്നെ ആള്. ഹലോ, എടാ ജയ, അല്ലേ ധാരണി വരുന്നത്? എന്റെ ദൈവം, ായടാ നിന്നെ കണ്ടിട്ട്. ഇത് എവിടായിരുന്നു? ചെന്നൈയിലായിരുന്നു. എന്താ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? വഴിയൊക്കെ അറിയോ? എന്തുണ്ട് വിശേഷം? സുഖങ്ങളൊക്കെ തന്നെ. പിന്നെ ഇങ്ങോട്ട് വന്നൊരു കാര്യമുണ്ട്. എടാ, എനിക്കൊരു പ്രശ്നമുണ്ട്. അതല്ല, പിന്നെ എന്റെ മോൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പൊ ഇത് വൃത്തിയായിട്ട് വർത്താനം പറയുന്നത്. എടാ, എന്റെ മോളുടെ മൊബൈലിലേക്ക് 24 മണിക്കൂറും ആരോ വിളിച്ചോണ്ടിരിക്കുക. ആരാന്ന് ചോദിച്ചിട്ട് അവക്ക് അറിയത്തില്ല. ഇങ്ങനെ ഒരാളെ അവക്ക് അറിയത്തില്ല. എന്റെ മോള് കല്യാണപ്രായമായി നിൽക്കുമല്ലോ. അവക്ക് ഒന്നിനും നല്ല ആലോചനകളൊക്കെ വന്നിട്ടുണ്ട്. അവളെ ഒന്ന് നേരെ ആക്കി എടുക്കണം. അവക്ക് ഉറക്കവുമില്ല, ഊണും ഒന്നുമില്ല. മോളുടെ സിം ഒന്ന് മാറ്റി. ഇതാണ് എന്റെ മോള് നയൻതാര. ഇത് നയൻതാരയല്ല, പഴുതാരന്ന്. കളിയാക്കുന്ന ആളെ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ മോളുടെ ഫോണിലേക്ക് സ്ഥിരമായിട്ട് ഓരോരുത്തർ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. മോള് ഈ പ്രൊഫൈൽ പിക്ചറും വാട്സപ്പ് പിക്ചറും ഒക്കെ ഇട്ടിട്ടുണ്ടോ? എന്നിട്ടും വിളിക്കണം അങ്ങനത്തെ തെണ്ടികളാറാ? നയൻതാരയുടെ പടം അത് വരട്ടെ, ഇല്ലെങ്കിൽ ഇങ്ങനെ കോള് വരേണ്ട കാര്യമില്ല. സിമ്മ മാറ്റിക്കണം. പഴയ സിമ്മ കൊണ്ടുണ്ടോ? ആ പഴയ സിമ്മ ഇങ്ങനെ എടുത്തേ. ഒരു പുതിയ സിമ്മ, ഒരു പേരെഴുതി. ഇതെന്നാ സിമ്മ കൊണ്ട് അവിയല? ഇത് 2 മാസത്തെയാടാ. അയ്യോ, 1 വർഷം മുമ്പുണ്ടല്ലോ. ഒത്തിരി കേട്ടാ, ഞാൻ തെങ്ങിന്റെ അടിയിലെ ഒരു കുഴി എടുത്ത് മൂടി. ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞ കേക്കൂ, ഇവക്ക് സിമ്മല്ല മാറേണ്ടത്. ഇപ്പൊ പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്ന പിക്ചർ നയൻതാരയുടെ മാറ്റി ഇവളുടെ പിക്ചർ ഇട്ടേ മതി. അപ്പൊ ഇവളുടെ ശല്യമൊക്കെ തീർന്നോളൂ കേട്ടോ. അപ്പൊ നല്ല പരിവാ. ഇതുപോലൊരു പ്രശ്നം എനിക്കും ഉണ്ടടാ. ചേച്ചിക്കുണ്ടോ? ചേച്ചിക്ക് എന്താ പ്രശ്നം? എടാ, രാത്രി എനിക്ക് ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ കാര്യം? എന്തോ എന്താ കാര്യം വെച്ചാ, 12 മണിക്ക് ശേഷം ആരോ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. 12 മണിക്ക് ശേഷം വിളിക്കുന്നത്? ചേച്ചി എന്താ ഡ്രസ് ഇട്ടിരിക്കുന്നോ ചോദിക്കുന്നത്? അതെ, എന്താ ഡ്രസ് ഇട്ടിരിക്കുന്നത്? നീ ഊണ് കഴിച്ചോ? ചേട്ടൻ ഉറങ്ങിയോ? കടയൊക്കെ അടച്ചിട്ട് പോകുമ്പോ അത്ര സമയം വിളിക്കാനായിട്ട് അങ്ങനെ വിളിക്കുന്നതാ? അല്ല വാ, അതല്ല സമയം ഉണ്ടേ. സിമ്മ മാറണം. പഴയ സിമ്മ കൊണ്ടുവന്നിട്ടുണ്ടോ? പഴയ സിമ്മ കൊണ്ടുവാ. ഞങ്ങളുടെ നാട്ടിൽ ചൊല്ല് പറയും, അമ്മ വേലിയാടിയ മകള് മതിലിയാടുന്നു. പോ ചെല്ലി, രണ്ടുപേരും പോ ചെല്ലി. ചേട്ടാ, അതെ ഭാര്യ കാണാണ്ട് പോകുന്നതാ. എന്ത്? ഈ നമ്പർ ഒന്ന് മാറണം, എത്രയും പെട്ടെന്ന് ഒന്ന് മാറണം. ഇന്ന് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, നീ നമ്പർ മാറേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞല്ലോ, ഇത് നമ്മുടെ കള്ളത്തരങ്ങളൊന്നും ഭാര്യമാർ അറിയാൻ പാടില്ല. ഇതിനാടാ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എങ്കിലും കള്ളത്തരമൊക്കെ ഒന്ന് ഒഴിവാക്കൂടെ. ചേട്ടാ, വേറെ പുതിയ സിമ്മ. സിമ്മ ഞാൻ മാറാം. ഡാടാടാ, നിന്റെ പെണ്ണുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. ഞാൻ അങ്ങോട്ട് പോക്കേ, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ സിമ്മിന് ചേട്ടാ,
ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്റെ പഴയ നമ്പർ ഒന്ന് മാറ്റി എനിക്കൊരു പുതിയ നമ്പർ എടുക്കണമായിരുന്നു. ഞാൻ സിമ്മ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ കൊച്ചി ഇപ്പൊ സിമ്മ് മാറുന്നേ? അത് ചേട്ടാ, ഞാൻ പുതിയൊരു ജീവിതമൊക്കെ തുടങ്ങല്ലേ, അപ്പൊ എനിക്കാണ് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇനി ചേട്ടന് അഥവാ സംശയം എന്തെങ്കിലും തോന്നിയാലോ? അവനങ്ങനെ സംശയിക്കുന്ന ആളൊന്നുമല്ല. അല്ല ചേട്ടാ, ഞങ്ങളെ ഭാവി ജീവിതത്തെ അത് ബാധിച്ചാലോ? അപ്പൊ എനിക്കൊരു വിഷമം പോലെ. അപ്പൊ ഞാനൊരു പുതിയ നമ്പർ എടുത്ത് ഞാൻ അതെന്റെ ചേട്ടന് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്നെ കാണാൻ വേണ്ടി വന്നാ? എന്നെ കാണാൻ വേണ്ടി വന്നാ? എന്തിന്? ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കും. അല്ല എന്തിന്? എല്ലാ കാര്യവും ഇപ്പൊ നിന്നോട് ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ഇവരിവിടെ പ്രേമിച്ച കല്യാണം വെച്ചൊരു ടീമാ. ഇവരിവിടുന്ന് അങ്ങനെ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. ഒരു സിമ്മിന്റെ പേരും പറഞ്ഞ പ്രശ്നത്തില് സുഹൃത്തേക്ക് വന്നേ. എടോ, ഈ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട്. തനിക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. തനിക്കൊരു തലചുറ്റൽ ഉണ്ടായാൽ അവരാരെങ്കിലും ഓടി വരുമോ? അപ്പൊ ഓടി വരാൻ സ്നേഹസമ്പന്നയായ ദേ ഈ ഭാര്യ മാത്രമേ ഉള്ളൂ. മോളേതേ, അതുപോലെ തന്നെ നിനക്കെന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഓടി വരാൻ ദേ ഈ സ്നേഹസമ്പന്നനായ ഭർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പരിഹരിച്ച് ഒരുമിച്ച് അങ്ങ് ജീവിക്കുക കേട്ടാ. എൻ്റെ പൊന്നു സാറേ, സാർ ആരാന്നറിയില്ല, എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നല്ലൊരു അറിവ് തന്ന സാറിന് ഒരുപാട് നന്ദി. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, സുഖമായിട്ട് പോയി. സമാധാനം. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അതെ, എനിക്ക് പഴയ നമ്പർ മതി. അല്ല സാറേ, സാറാണെന്ന് മനസ്സിലല്ല, സാർ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ, അത് പിന്നെ എന്റെ ഭാര്യക്ക് എന്നെ ഒരു സംശയം ഉണ്ടോ എന്നൊരു ചെറിയൊരു സംശയം. അതിന് വേറൊരു സിമ്മ് റെഡിയാക്കാൻ വേണ്ടി വന്നതാണ്. സിം കാർഡ് മാറ്റുന്നത് കൊണ്ട് ഇത്രയേറെ സംശയങ്ങൾ ഉണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിലേ, അങ്ങനെ തന്നെ ഇരുന്നേക്കണം. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ, എം ഡി വരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഓമനക്കുട്ടന്മാരെല്ലാം പെണ്ണുങ്ങളാണോ? ഓമനക്കുട്ടം എന്ന് പറയുന്നത് ആണല്ലേ. കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമൻ ഓമന കുഞ്ചുവാണ്, കഞ്ചാവ് വിറ്റു നടന്ന കുഞ്ചു. സൗകര്യം ക്ഷമിക്കാൻ അവന് വേറില്ലാത്തവന് കേട്ടാ പാത്തലച്ചി. കേവലം ഒരു പൊരിച്ച മീൻ പോലും തരാത്ത എന്റെ വീട്ടിലേക്ക് എന്റെ സംഭാവനയായി ഞാൻ എന്തിനു കുഞ്ഞിനെ കൊടുക്കണം? പൊരിച്ച മീനും കൊച്ചുമായിട്ട് എന്തിനാണ് ബന്ധം? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജയതിഷേട്ടാ, ഈ കലിയുഗത്തിൽ വിടരുന്ന മൊബൈൽ ബന്ധങ്ങൾക്ക് ചിത്രശലഭങ്ങളുടെയും വണ്ടുകളുടെയൊക്കെ ജീവിതമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. ഒരു സീരിയസ്നെസ് ഇല്ല. വണ്ട് ഒരു പൂവിൽ നിന്നും അടുത്ത പൂവിലേക്ക് പോകും, ചിത്രശലഭവും അങ്ങനെ തന്നെ. പൂക്കൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനൊരു ഡെപ്ത് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല, അതാണ് സത്യം. വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഹാസ്യത്തിലൂടെ നിങ്ങൾ വരച്ച് കാണിക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന ആ ഒരു മൊബൈലിലൂടെ ബന്ധപ്പെടുന്ന ചാർജ് ചെയ്ത് പ്രേമത്തിലായി ഹാരം പരസ്പരം മാറുന്ന ആ കാമുകനും കാമുകയും അവർ ജീവിതത്തെ പിന്നീട് എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്ന സന്ദേശം ക്യാരക്ടേഴ്സ് പറയാതെ സ്കിറ്റിനുള്ളിൽ തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ മെറിറ്റ്. പിന്നെ ഇവിടെ ഓടി നടന്ന ദിനേശിൻ്റെ ക്യാരക്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്രയ്ക്ക് കാമുകന്മാരുണ്ടോ ദിനേശ? വലിയ ഒച്ചപ്പാടിലൂടെ ഒരു ഉപദേശം നൽകാതെ സ്കിറ്റിനുള്ളിൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന നല്ല നല്ല സന്ദേശങ്ങൾ ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളിലൂടെയും അവരുടെ ഭാവങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും വരച്ച് കാട്ടിയതിന് വളരെ നന്ദി. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക്യൂ സർ. അനുബേട്ടാ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കണിച്ചുകുളങ്ങര. അപ്പോൾ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് വെടിക്കെട്ടുണ്ട്.
ഇപ്പൊ വെടിക്കെട്ടിന്റെ അവസാനം ഈ ഓലപ്പടക്കമാണ്. ഈ ഓലപ്പടക്കത്തിന് തീ കൊടുക്കും. തീ കൊടുക്കുന്നത് ഏറ്റവും അറ്റത്തുനിന്നാണ് കൊടുക്കുക. അപ്പൊ അവിടെ നിന്ന് ഇതിങ്ങനെ കിടുകിടുകിടുകിടുകിടാന്ന് പൊട്ടി പിന്നെ ടിൻറ്റിൻറ്റാങ്ക് മൊത്തം പൊട്ടി 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 അവസാനം ഈ കോട്ട ഒരു കത്തലാണ്. അതുപോലെ ഇടതടവില്ലാതെ മനോഹരമായിട്ട് ഒന്നേന്ന് തുടങ്ങിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ടീം പോപ്പിക്ക് ഈ സ്കിറ്റ് കൊണ്ട് സാധിച്ചു. ആ കോട്ടപ്പടക്കം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തീർന്ന് തീർന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഇവിടെ കത്താതെ കിടക്കുന്ന ചില ഡൈനാമിറ്റുകളൊക്കെ ഇട്ടോ ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അതുപോലെയാണ് നിങ്ങൾ കൊണ്ടുവന്ന രണ്ടാമത്തെ ക്ലൈമാക്സ്. അപ്പോൾ ഇതിനകത്ത് യുക്തിയെ കൃത്യമായി ഞങ്ങൾ കാണുന്ന കഥാപാത്രങ്ങൾ കാണുന്ന സവിശേഷതകൾ എല്ലാം കൃത്യമായി കോർത്തിണക്കാനുള്ള ഒരു എന്താ പറയുക നിരീക്ഷണ പാഠവും ഈ സ്ക്രിപ്റ്റിനകത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് ടീം പോപ്പിയുടെ ഏറ്റവും വലിയൊരു മെച്ചമാണ്. ടീം പോപ്പി വെരി ഗുഡ്. റിമി, അജയൻ ചേട്ടൻ, ദിനേശ്, ചിത്തൻ, സുധീഷ്, എല്ലാരും കൂടെ ചേർന്ന് അടിപൊളി ഒരു സ്കിറ്റായിരുന്നു. ഒരു ഫോൺ ഇല്ലാണ്ട് നമ്മളെ കൊണ്ട് ഒരു സ്ഥലത്ത് 24 മണിക്കൂർ ഇട്ടാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ മൊബൈൽ ഫോണും ജീവിതം എന്നൊരു തീം തന്നെ നല്ല പ്രസക്തിയുള്ള ഒരു കാര്യം. അത് വളരെ ഭംഗിയായിട്ട് ഈ റീചാർജ് ചെയ്യുന്ന കടയും അതിന് പരിസരത്തും അതിന് ചുറ്റുപാടും വന്ന് നിൽക്കുന്ന ആൾക്കാരും വരുന്ന ആൾക്കാരും അതേപോലെ ഇതുപോലെ വശീകരിക്കുന്ന ഒക്കെ പെങ്കുച്ചുങ്ങളൊക്കെ അങ്ങനെയൊക്കെ കടയിൽ ഇരുത്തു. അപ്പൊ ശരി, ഓക്കെ, കുറച്ച് ഒത്തിരി ചിരിക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നു. ഒരു പൈസ ചെലവും ഇല്ലാണ്ട് ഇനി തെങ്ങ് കയറണമെങ്കിൽ നമ്മൾ ആരെ വിളിക്കണ? അണ്ണാനെ വിളിക്കണ. താങ്ക് യു. അതിഥി, ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. അപ്പൊ വന്ന ദിവസം തന്നെ നല്ലൊരു സ്കിറ്റാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്താ പറയാ, തമാശ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് കൂടെ തരുന്ന ഒരു ടൈപ്പ് സ്കിറ്റ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ടുണ്ട്, നല്ല സ്കിറ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു മൊബൈലും മലയാളികളും എന്ന റൗണ്ടിൽ ടീം പോപ്പിക്ക് വേണ്ടി റിമി ഓൺ 30 28. അനുബേട്ടാ 30 28. ഇന്നത്തെ ഒരു സൂപ്പർ ആക്ടർ ഇവർക്ക് ലഭിക്കുന്നു 94 on 100. ഈ കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണോ 6 മക്കളാണോ, ഈ 5 മക്കളും എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാനായിട്ടുള്ളൊരു വലിയ ഡിസ്കഷനുമായിട്ട് നമ്മുടെ ടീം റോക്ക് ആണ് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ, എം ഡി വരുന്നു. ഓമന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പേരാണ്. അപ്പൊ ഓമന കുഞ്ചു ഒരു സ്ത്രീ അല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ ഓമനക്കുട്ടന്മാരെല്ലാം പെണ്ണുങ്ങളാണോ? ഓമനക്കുട്ടം എന്ന് പറയുന്നത് ആണല്ലേ. കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളാണ്, 5-ാമനോമന കുഞ്ചുവാണ്, കഞ്ചാവ് വിറ്റു നടന്ന കുഞ്ചു. സൗകര്യം ക്ഷമിക്ക, അവന് വേറില്ലാത്തവന കേട്ടാ പാത്തലച്ചി. കേവലം ഒരു പൊരിച്ച മീൻ പോലും തരാത്ത എന്റെ വീട്ടിലേക്ക് എന്റെ സംഭാവനയായി ഞാൻ എന്തിനു കുഞ്ഞിനെ കൊടുക്കണം? ഈ പൊരിച്ച മീനും കൊച്ചുമായിട്ട് എന്തിനാണ് ബന്ധം? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. എന്തിനെ പറ്റിയും ഏതിനെ പറ്റിയും ഏത് സമയത്തും ചർച്ച ചെയ്യുന്ന ടിവി മീഡിയാസിന്റെ ഒരു ഡിസ്കഷൻ ബേസ് പ്രൂഫുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ എവർ ടൈം റോക്കിംഗ് ടീം റോക്ക്. നമസ്കാരം, ഫിഷ് ടിവി ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പൂജപ്പുര സെൻട്രൽ ജയിലിലെ കിച്ചൺ നവീകരണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ഇന്ന് ജയിൽ സന്ദർശിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്.
നമ്മുടെ പ്രതിനിധി സതീഷ് ഇപ്പോൾ ലൈനിലുണ്ട്. സതീഷ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ? അനീഷ്, പാപ്പാല അനീഷ്, ഞാനിവിടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ തന്നെ ഇവിടെ പാചകക്കാരനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുത്തു, വിജയിച്ചു. അപ്പൊ എനിക്ക് അവിടെ കിട്ടുന്നതിനേക്കാളും 2000 രൂപ കൂടുതൽ ശമ്പളം തരാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ പാചകക്കാരനായിട്ട് ജോലിക്ക് കയറാൻ പോവുകയാണ്. എന്നെ അനുഗ്രഹിക്കണം. സതീഷ്, ഇവിടുത്തെ ജോലി രാജിവെച്ച് അവിടെ ജോലിക്ക് കയറരുത്. ഇന്ന് രാവിലെ MD പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 2500 രൂപ കൂടുതൽ തരാമെന്നാണ്. അനീഷ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ കിട്ടിയ ജോലി രാജിവെച്ച് വീണ്ടും ഫിഷ് ടിവിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ജയിലെ CC ക്യാമറയോടൊപ്പം റാവട്ടി സതീഷ്. നിശാഗന്ധിയിൽ നടക്കുന്ന ഡോഗ് എക്സിബിഷൻ കാണാൻ വന്ന വിദേശ സംഘം പേരൂർക്കടയിലെ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ. പേരൂർക്കടയിലെത്തിയ സംഘം അവിടെ ഒരു കൂട്ടം തെരുവു നായ്ക്കളെ കണ്ടപ്പോൾ അവിടെയാണ് ഡോഗ് ഷോ നടക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവിടേക്ക് ഇറങ്ങുകയും അങ്ങനെ ക്ഷുഭിതരായ തെരുവു നായ്ക്കൾ ചന്നം പിന്നം കടിക്കുകയുമാണ് ഉണ്ടായത്. തെരുവു നായ്ക്കളുടെ പല്ലുകൾക്ക് ക്ഷതമേറ്റു എന്ന് ആരോപിച്ച് മൃഗസ്നേഹികൾ വിദേശികൾക്കെതിരെ കേസ് കൊടുത്തു. അയ്യോ, MD വരുന്നു. ലൈവ് പരിപാടി വെക്കോണ്ടിരിക്കല്ലേ, നിങ്ങൾ എന്തിനാ കട്ട് വിളിച്ചത്? എടാ മുളുന്താരെ, നീ എന്താ വാർത്ത വായിച്ചോണ്ടിരിക്കണത്? സാറേ, നല്ല വാർത്തകളല്ലേ ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്? ഈ ചീഞ്ഞ വാർത്തകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല പച്ച പിഴവിടക്കുന്ന വാർത്തകൾ എടുത്ത് വായിക്കുന്നേ. സാർ എന്താ സാർ ഇങ്ങനെ സംസാരിക്കുന്നത്? പിടക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞ വാർത്തകൾ എന്താ, മീനാണോ? അതേടാ, മീന് തന്നെ. നീ പറയുന്നതൊക്കെയുള്ള നെത്തോലിയല്ല, നല്ല കൊമ്പൻ സ്രാവുകൾ, അതുപോലെ ആയിരിക്കുന്ന വാർത്തകള്. നല്ല പിടവിടക്കണ പച്ച വാർത്ത കിട്ടി മുതലാളി. എല്ലാ റോഡിന്റെ ഇരുവശങ്ങളിലും പച്ച മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ച്. പച്ച വാർത്ത എന്ന് പറയണത് ചുരുട്ടിക്കൂട്ടിയെടുത്ത് ചവറ്റുകൂട്ടേക്കളാടാ. രണ്ട് നല്ല ജാഗ്രത കിട്ടിയപ്പോ കിട്ടിയ പൈസയ്ക്ക് ഒരു സിനിമ പിടിക്കാമെന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ വോട്ടിൽ വന്ന എവനാണ് പറഞ്ഞത് സിനിമയേക്കാൾ നല്ലത് നമുക്കൊരു ന്യൂസ് ചാനൽ തുടങ്ങാമെന്ന്? അതെന്താ അങ്ങനെ പറഞ്ഞത്? അതെ, ഇപ്പോഴത്തെ സിനിമയ്ക്കകത്ത് എന്തൊക്കെയാ ഉള്ളത്? എന്താ ഉള്ളത്? ചണ്ട്, കത്തിക്കുത്ത്, കൊള്ള, കൊലപാതകം, പിടിച്ചുപറി, ബലാത്സംഗം, പീഡനം, ഇതൊക്കെയല്ലേ സിനിമയ്ക്കകത്തുള്ളത്? അതെ, ഈ സംഭവങ്ങൾ ദിവസേന നമ്മുടെ നാല് ചുറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് പൈസ മുടക്കാതെ ഒരു ക്യാമറ കൊണ്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ന്യൂസ് ചാനലൂടെ കാണിച്ചാ പോരെ. ഇപ്പോഴല്ലേ കൃഷി ഇവിടെ അർത്ഥം മനസ്സിലായത്. പക്ഷേ ഇന്നത്തേക്കുള്ള ചാകരകളൊന്നും കിട്ടിയിട്ടില്ല. മുതലാളി, ഇന്നത്തെ ചാനൽ ചർച്ചയ്ക്കുള്ള വിഷയങ്ങളൊന്നും ആയിട്ടില്ലെന്ന്. സതീഷ് ഇവൻ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടാ. മുതലാളി, അതുപോലെ ചൂടുള്ള ഓളം ഉണ്ടാക്കുന്ന വാർത്തകൾക്ക് എവിടെ പോവും? വാർത്തകൾ കാണാടാ പഞ്ഞം. ഈ മാസിക ഉണ്ടാ, ഇതിനകത്ത് ഫോട്ടോ കണ്ട. ഈ ഫോട്ടോയിൽ കാണുന്ന അമ്മച്ചിക്ക് കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ട് കുട്ടികളൊന്നും ജനിച്ചില്ലെന്ന്. അവസാനം ഒടയമ്പുരാൻ കനിഞ്ഞ് ഒറ്റ പ്രസവത്തിൽ 5 കുട്ടികളാ ജനിച്ചത്. അവസ്ഥകളായി ഈ മരുന്ന് വയ്ക്കുന്നത് കണ്ടാ. ആ നോക്കട്ടെ, ആഹാ, കൊള്ളാലോ, എല്ലാം ഒരുപോലെ ഉണ്ട്. ഇത് നമ്മുടെ പഴയ നഴ്സറി പാട്ട് പോലെ ഉണ്ടല്ലോ. അതേത് പാട്ടാണ്? സഹോദരങ്ങളെ കണ്ടുകിട്ടാൻ വേണ്ടിയുള്ള അന്വേഷണം വേണോന്ന് പറഞ്ഞ് പഞ്ചാര വിറ്റ് കിടന്ന കുഞ്ചു ഉപ്പ എവിടെയാണ് ജീവിക്കുന്നതെന്നും അവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടി ഒരു CBI അന്വേഷണം വേണോന്നും പറഞ്ഞ് 4 പ്രമുഖന്മാരെ വിളിച്ചെടുത്ത് ചാനൽ ചർച്ച നടത്തി കാര്യങ്ങളോട് കൊളുത്തി വിടറാവേ. എന്റെ മുതലാളി, ഫിഷ് ടിവിയുടെ ന്യൂസ് അവറിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. 2 ദിവസമായി കേരളത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം, കുഞ്ചിയമ്മ എന്ന അമ്മയുടെ 5-ാമത്തെ മകനായ കുഞ്ചു ഉൾപ്പെടെ 4 സഹോദരന്മാരെ തിരോധാനം. ഇന്നത്തെ ഈ ചർച്ചയിൽ കുഞ്ചിയമ്മയുടെ മക്കളുടെ തിരോധാനവും ബന്ധപ്പെട്ട് സമൂഹത്തിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. സാമൂഹിക പ്രവർത്തകയും ചലച്ചിത്ര സംവിധായകയും ഫെമിനിസ്റ്റുമായ റീന കല്ലുമ്പക്കായ, ജ്യോതിഷരത്നവും സാഹിത്യകാരനും പണ്ഡിതനുമായ വത്സലാക്ഷൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, യുവജന രാഷ്ട്രീയ പ്രവർത്തകൻ മാങ്ങാങ്കുഴി ശിശുബാലൻ, റിട്ടയർഡ് റൂറൽ SP മഞ്ഞളാക്ഷൻ,
അതുപോലെ തന്നെ കുഞ്ചു തുഴഞ്ഞ വള്ളം വഞ്ചി ഉണ്ടാക്കി എന്ന് സ്വയം അവകാശപ്പെടുന്ന അച്ഛൻ. അച്ഛനാ തച്ചൻ. കുഞ്ചിയമ്മയ്ക്ക് അഞ്ചു മക്കൾ, അഞ്ചാമൻ ഓമന കുഞ്ചു. കുഞ്ചുവിന്റെ നാല് സഹോദരന്മാർ എവിടെ? ഇതാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ എന്താ സംബന്ധമാണ് മിസ്റ്റർ പറയുന്നത്? കുഞ്ചു ഒരു ആണല്ല, കുഞ്ചു ഒരു പെണ്ണാണ്, ഞങ്ങൾ അവൾക്കൊപ്പമാണ്. നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ കുഞ്ചു പെണ്ണാണെന്ന് പറയുന്നത്? കുഞ്ചിയമ്മയ്ക്ക് അഞ്ചു മക്കളാണ്, അഞ്ചാമൻ ഓമന കുഞ്ചുവാണ്. ഓമന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പേരാണ്. അപ്പൊ ഓമന കുഞ്ചു ഒരു സ്ത്രീയല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഓമനക്കുട്ടന്മാരെല്ലാം പെണ്ണുങ്ങളാണോ? ഓമനക്കുട്ടൻ എന്ന് പറയുന്നത് ആണല്ലേ. എന്റെ പേര് തന്നെ വത്സല ആക്ഷൻ. എന്റെ ഭാര്യയുടെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഭാര്യ വത്സല, എന്റെ പേര് ആക്ഷൻ, വത്സല ആക്ഷൻ. ഈ പറഞ്ഞ വ്യക്തിയെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. നല്ലൊരു കലാകാരനാണ്, നല്ലൊരു സിനിമാ താരമാണ്, എന്നെ ആരാധിക്കുന്ന ഒരാളാണ്. ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ഏ ഓട്ട സിനിമയിൽ ശ്രീനിവാസ് വരുമ്പോ കുഞ്ചിയമ്മയുടെ ഏറ്റവും ഇളയ മകനായ കുഞ്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ മണഗുണാഞ്ചൻ സാർ, എനിക്ക് ചോദിക്കാനുള്ള, ക്ഷമിക്കണം, മഞ്ജുളാക്ഷൻ സാർ, ഈ ശരിക്കും കുഞ്ചുമായി ബന്ധപ്പെട്ട് എന്താണ് അറസ്റ്റ് നിങ്ങൾ പറഞ്ഞത്? ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. കാരണം ഈ കുഞ്ചിയമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ മകനാണല്ലോ കുഞ്ചു. ഈ കേസ് വരുമ്പോ എന്റെ റൈറ്റർ എഴുതുന്നത് ഇപ്പോഴും എന്റെ കണ്ണിന്റെ മുന്നിലുണ്ട് ആ വരികൾ. കാരണം ഇങ്ങനെയാണ് എഴുതിയത്: കുഞ്ചിയമ്മയ്ക്ക് അഞ്ചു മക്കളാണ്, അഞ്ചാമൻ ഓമന കുഞ്ചുവാണ്, കഞ്ചാവ് വിറ്റു നടന്ന കുഞ്ചു. പഞ്ചാര വിറ്റു നടന്ന കുഞ്ചു, അതൊക്കെ പിന്നീട്. അന്ന് അയാൾ കഞ്ചാവ് വിറ്റു നടന്ന കേസിലാണ് ഞങ്ങൾ ആ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. റിപ്പോർട്ട് എഴുതിയിരുന്നത് കഞ്ചാവ് വിറ്റു നടന്നു എന്നതാണ്. പിന്നെ ഏതോ ഒരു തണ്ടി ഇതിനെ കൊണ്ടു ചെന്ന് കഞ്ചാവിനെ മാറ്റി പഞ്ചസാരയാക്കിയിട്ട് അതിനെ നേഴ്സറി പാട്ടാക്കി മാറ്റി. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. കഞ്ചാവായിരുന്നെങ്കിൽ അത് ജയിലിലെ പാട്ടായനെ. അതേക്ക് വേണ്ടി എന്റെ രണ്ടൊരു പാട്ട് ഞാൻ വേണ്ടി സംഭവിക്കാം. കുഞ്ചി കരയല്ലേ, മീകൾ നനയല്ലേ, ഇളമന മുരുകല്ലേ, ഇളമന മുരുകല്ലേ. കുഞ്ചി കുഞ്ചിയല്ല, കൊഞ്ചി. അങ്ങനെ ആക്കിയാ, അങ്ങനെ ആക്കിയല്ല, അങ്ങനാണ്. വേറെ പാട്ടുണ്ട്, കുഞ്ചി കുഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറയ്ക്കാൻ പോവാ. ചർച്ച ചർച്ച വഴിമാറി പോകുന്നു, നിങ്ങൾ ചർച്ചയിലോട്ട് വാ. കുഞ്ചുവിന്റെ കുഞ്ചു നിറഞ്ഞ വഞ്ചി ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന, അവകാശപ്പെടുന്ന ആ വ്യക്തി, അദ്ദേഹം ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ചോദിക്കാം, ശരിക്കും നിങ്ങളാണോ ആ വഞ്ചി ഉണ്ടാക്കിയത്? മരം വെട്ടുകാരനായിരുന്നു എന്റെ അച്ഛൻ. ഓരോ സിനിമാ ഡയലോഗ് പറയാനല്ല പറഞ്ഞത്, മറുപടി പറയാനാ പറഞ്ഞത്. അയ്യോ, ശരിക്കും അച്ഛൻ മരം വെട്ടുകാരനായിരുന്നു. ആണോ? ആ, നിങ്ങൾ അച്ഛന്റെ പേര് മാധവൻ എന്നായിരുന്നു. അതെന്താ, സാധാരണ മരം വെട്ടുകാർക്കൊക്കെ മാധവൻ എന്ന് പേരിടുന്നത്? അല്ല അല്ല അല്ല, എന്റെ അച്ഛൻ മരം വെട്ടാൻ പോയപ്പോഴത്തേക്ക് കാട്ടിൽ നിന്ന് ഒരു മാഞ്ചിയം കിട്ടി. അങ്ങനെ മാഞ്ചിയം കൊണ്ട് വീട്ടിൽ വന്നപ്പോ ഈ കുഞ്ചിയമ്മ എന്ന് പറയുന്ന ആള് വീട്ടിൽ വന്ന് നിൽക്കണം. ആ കുഞ്ചിയമ്മയ്ക്ക് ഒരു വഞ്ചി വേണം. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, കുഞ്ചിയമ്മ പറഞ്ഞു ഒരു വഞ്ചി ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ ഞാൻ അച്ഛൻ കൊണ്ടുവന്ന മാഞ്ചിയം കൊണ്ടുവന്ന് കുഞ്ചിയമ്മയ്ക്ക് ഒരു വഞ്ചി ഉണ്ടാക്കി കൊടുത്തു. വഞ്ചി കിട്ടിയ സന്തോഷത്തിൽ കുഞ്ചിയമ്മ ഒരു പുഞ്ചിരിയും തന്നുകൊണ്ട് അങ്ങ് പോയി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വഞ്ചിക്കപ്പെട്ടെന്ന്. കാരണം അഞ്ചിന്റെ പൈസ എനിക്ക് കിട്ടിയില്ല. എനിക്ക് എന്റെ വള്ളത്തിന്റെ വഞ്ചിയിലേക്ക് പൈസ എനിക്ക് വാങ്ങിച്ച് ഈ ചർച്ച തീരുമ്പം എന്റെ കയ്യിൽ കിട്ടണം. നമുക്ക് നമ്മുടെ സിനിമാ പ്രവർത്തകയായ സംവിധായക ഫെമിനിച്ചിയിലേക്ക് വരാം. തന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് സൗകര്യം ക്ഷമിക്ക, അവന് വേറില്ലാത്തവനാ. കേട്ടാ പാത്തലച്ചി, അല്ല മൂക്കറച്ചി, തന്റെ വീട്ടിൽ പോയി വിളിച്ചേക്കണം, മനസ്സിലായില്ലേ? ഞാൻ ബഹുമാനായിട്ടാണ് വിളിച്ചത്. കൂതറയോ, നിങ്ങൾക്ക് സംസ്കൃതം അറിഞ്ഞുകൂടാത്തോണ്ടാണ്. സംസ്കൃതത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അല്ലയോ, അല്ലയോ എന്ന് പറഞ്ഞ അവിടെ നിന്ന് അവിടത്തെ എന്നൊക്കെ അർത്ഥമുണ്ട്. തറ തറ ഏതാ? തറ ഭൂമി, ഭൂമി ദേവി. ഷമിയുടെ പര്യായല്ലേ ഭൂമി ദേവി? ഞാൻ വിളിച്ചെത്തുവാ. അല്ലയോ, ഷമിയുടെ പര്യായമായ ഭൂമി ദേവി. അല്ലയോ കൂതറയെന്ന് ഞാൻ പത്രത്തിൽ വിളിച്ചല്ല. കുഞ്ചിയമ്മയുടെ അഞ്ച് മക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞ രീതി തന്നെ തെറ്റാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാം ഒന്ന്, നമുക്ക് രണ്ട് കുട്ടികൾ. ആ, കേവലം രണ്ട് പ്രസവം നടക്കേണ്ട ഒരു സ്ത്രീ അഞ്ചു മാറും ഇവിടെ പ്രസവിക്കുന്നു. അവരുടെ വേദന ആര് തിരിച്ചറിയാൻ? ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അനീതിയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോടെ, നിങ്ങളുടെ അമ്മയ്ക്കും കാണില്ലേ ഒരു കുട്ടി വേണം എന്നുള്ള ആഗ്രഹമൊക്കെ? ആ ആഗ്രഹമാണല്ലോ ഞാൻ. അതല്ല, നിങ്ങളിൽ ഒരു കുഞ്ഞു വേണം എന്ന് നിങ്ങൾ അമ്മയ്ക്ക് ആഗ്രഹം കാണില്ലേ? കേവലം ഒരു
ഒരു പൊരിച്ച മീൻ പോലും തരാത്ത എന്റെ വീട്ടിലേക്ക് എന്റെ സംഭാവനയായി ഞാൻ എന്തിനു കുഞ്ഞിനെ കൊടുക്കണം? ഈ പൊരിച്ച മീനും കൊച്ചുമായിട്ട് എന്തിനാണ് ബന്ധം? പൊരിച്ച മീനൊക്കെ എടുത്ത് കളയല്ലേ, അത് പ്രതിഫലിച്ച ചർച്ചയ്ക്ക് വന്നോട്ടെ. കുഞ്ചിയമ്മയുടെയും കുഞ്ചുവിന്റെയും വിവാദം കത്തിപ്പടരുമ്പോൾ പ്രമുഖ നേതാക്കൾ ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് പറയാനുള്ളത് പഞ്ചസാരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സിവിൽ സപ്ലൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലെത്തേണ്ടതാണ്. അല്ലാതെ പഞ്ചസാര കുഞ്ചുവിന്റെ കേസ് പറഞ്ഞ് ഈ സർക്കാരിനെ താഴെ ഇറക്കാമെന്ന് ഈ പറഞ്ഞ കൈ പാർട്ടികൾ വെറുതെ വ്യാമോഹിക്കണ്ട. നമുക്ക് തിരിച്ചു വരാം. മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് നോക്കാം. പഞ്ചസാരയുടെ കേസൊന്നും നിങ്ങൾ പറയണ്ട. ഫോണിൽ കൂടെ പഞ്ചസാര അടിച്ചതിന് നിങ്ങളുടെ ഒരു മന്ത്രി തന്നെ രാജിവച്ചിട്ട് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്ക് അല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവർ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ നികുതി കൊടുക്കുന്ന കാശല്ലേ പോകുന്നത്? അതിന് പ്രവർത്തിച്ച ഒരു സ്ത്രീയല്ലേ? അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ സുഹൃത്തെ സ്ത്രീകളാകുമ്പോ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചെന്നിരിക്കും. ഇപ്പൊ ദീപാവലിക്ക് കമ്പത്തിരി മത്തവ മാച്ചിട്ട് കത്തിക്കല്ലേ കത്തിക്കല്ലേ എന്ന് പറഞ്ഞ പോലത്തെ അവസായി പോലെ ശരിയാണല്ലോ. ഞാൻ പറയട്ടെ, ഈ ശരിക്ക് കുഞ്ചു എന്താണ് സംഭവിച്ചത്? കുഞ്ചു അന്ന് കേസുമായിട്ട് കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയാൻ കഴിയില്ല. വരക്കെ ഒരു ആരോപണമുണ്ട്, താങ്കളുടെ കസ്റ്റഡിയിൽ വെച്ച് കുഞ്ചു എന്തോ അപായം സംഭവിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കസ്റ്റഡി ഇരിക്കുമ്പോ തന്നെ ഒരു വഴിത്തിരിവിലേക്കാണ് കേസ് മാറിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ കുഞ്ചുവിനെ ലോക്കൽപ്പ് വെച്ച് മർദ്ദിച്ച് അവസനപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ഞാൻ വരുമ്പോ തന്നെ എനിക്കറിയായിരുന്നു ഇത് കറങ്ങി തിരിഞ്ഞ് എന്റെ നെഞ്ചത്ത് തന്നെ വരുമെന്ന്. അതുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ ഈ കുഞ്ചുവിനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത്. ഇതാണ് ആ കുഞ്ചു. ഇതല്ല കുഞ്ചു, ഇതല്ല കുഞ്ചു, ഇതാണ് കുഞ്ചു. കുഞ്ചു ഒരു 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ കാണുമ്പോ നിക്കറ പ്രായമായിരുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പല്ലേ. ഇപ്പൊ കുഞ്ചു വളർന്നു, കുഞ്ചു വളർന്നു വയസ്സായി. ഇയാള് സമ്മതിച്ചാ നിങ്ങൾ സമ്മതിച്ചു. നിന്റെ പേരെന്തേടാ? കുഞ്ചു കവളാകളോ സോമനല്ലേ കുഞ്ചു ആടെ. അയ്യോ ഒരു മാസം കൊണ്ടുള്ള വാർത്ത ഒറ്റയ്ക്ക് തീർത്ത് കുഞ്ചു ഇതാണെന്ന് നേരിട്ട് പറഞ്ഞു. നീ കുഞ്ചു അല്ലെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? ഇത് എന്റെ മോലാളി പുറകെ ഇതിനെടുത്ത് വലുതാക്കി വലിയൊരു വാർത്തയായി കഴിഞ്ഞാൽ ഒരു മാസം ഒട്ടിക്കാതെ അങ്ങനെ ചെയ്ത പരിപാടിയല്ലേ ഇത്? കുഞ്ചു ഒരാളില്ല. ടാ ഇതൊന്നും നമ്മക്ക് അറിഞ്ഞൂടാന്ന് വിചാരിച്ചാടാ. എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് അതിനെ വാർത്തയുമാക്കി ഇവിടെ ഇരുന്ന് കൊണകൊണകൊണകൊണകൊണകൊണകൊണ എന്ന് പറഞ്ഞ് അലച്ച് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച് അതിനെ വളച്ചൊടിച്ച് തുലയ്ക്കണം. അതിനാണല്ലോ നീയൊക്കെ ചാനലും കൊണ്ടിരിക്കുന്നത്. ഈ ലോക്കൽ ചാനൽ ഇങ്ങനെയുള്ള ചാനൽ കാഴ്ചകളാണ് നിങ്ങൾ ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്, തട്ടിപ്പിന്റെ പേരിലുള്ള അല്ലേ. ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് അത് 100% റിയലിസ്റ്റിക് ആവണം നിർബന്ധമില്ല. ഏതെങ്കിലും തരത്തിൽ വൈകുന്നേര സായാഹ്ന ചർച്ചകളിൽ 1 മണിക്കൂർ ഫില്ല് ചെയ്യാൻ വേണ്ടി നല്ലൊരു വിഷയം അന്ന് വന്നിട്ടില്ല എങ്കിൽ വിഷയം ഉണ്ടാക്കുക, സൃഷ്ടിച്ച് ചർച്ച ചെയ്യുക, വിവാദമാക്കുക എന്ന ഒരു തന്ത്രം സ്വീകരിച്ച ഈ ഫിഷ് ചാനൽ MD പുറത്താണ് എല്ലാ കുറ്റവും നമുക്ക് കാണാൻ കഴിയുന്നത്. ഫിഷ് ചാനലിൻ്റെ MD ആക്ഷേപഹാസ്യം നല്ലതാണ്, പക്ഷേ ഹാസ്യത്തിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഹാസ്യത്തിനെ കുറിച്ച് ആക്ഷേപം വരാതിരിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് അനുബേട്ടാ. ഇത് ഒരു വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആരും ഇതിനകത്ത് ഒരു ക്രൂര വിമർശനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു വേദനയായിട്ട് നെഞ്ചത്ത് കൊണ്ടുനടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള എൻ്റെ വിലയിരുത്തൽ. തുടക്കം മുതൽ, അതായത് നിങ്ങൾ ആ ചാളപരത്തും അല്ലെങ്കിൽ മീൻപിടുത്തവും ചാനലും കൂടെ ഉള്ളൊരു സംഗതി,
അത് കഴിഞ്ഞ് രണ്ടാമത് നിങ്ങൾ ഈ DYSP-നെ പ്രതിയാക്കുന്ന ഒരു പരിപാടി, ഇതൊക്കെ വളരെ ബോധപൂർവം ഇതിന് കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പഠിച്ച് നിങ്ങളെല്ലാവരും കൂടെ 6-7 ദിവസം റിഹേഴ്സലൊക്കെ എടുത്തിട്ട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എങ്കിലും വളരെ രസകരമായിട്ട്, അല്ല എനിക്കിതുവരെ മനസ്സിലായില്ല ഈ ജ്യോതിഷ പണ്ഡിത ചർച്ചയ്ക്ക് വിളിക്കേണ്ട ആവശ്യം എന്താ. തിരോധാനം മഷീട്ട് നോക്കിയെങ്കിലും കണ്ടുപിടിക്കാം, മഷീട്ട് നോക്കിയെങ്കിലും കണ്ടുപിടിക്കാം, കുഞ്ചുവിനെ കണ്ടുപിടിക്കണ്ടേ. ടീം റോക്ക്, വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനി റിമിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മായേനെ കൂടി ഞാനൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. നമ്മുടെ ടീം റോക്കിന് ഇന്ന് എല്ലാവിധ സപ്പോർട്ടും നൽകിയത് മായയാണ്. മായ പ്ലീസ്. റിമി, ടീം റോക്ക് ഇവിടെ അടുത്ത് വന്ന, ഈ അടുത്തിടയ്ക്ക് വന്ന എല്ലാ ഫീമെയിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ മായ ഉഗ്രൻ പെർഫോമൻസാണ് ഓരോ സ്കിറ്റിലും നടത്തുന്നത്. കാരണം ഇവിടെ വന്ന സൂപ്പർ പെർഫോമേഴ്സ് ആയിട്ട് വന്ന ആൾക്കാരൊക്കെ പിന്നെ കാണുന്നില്ല, സ്റ്റേജിൽ കാണുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ സീരിയലിൽ പോയി, സിനിമയിൽ പോയി. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. മായയും അതുപോലെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അപ്രത്യക്ഷയാവുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുഞ്ചിയമ്മയ്ക്കഞ്ച് മക്കളാണ് എന്ന പാട്ട് നമ്മൾ കേൾക്കും, പക്ഷെ അത് ഇത്രയും വലിയൊരു ടോപ്പിക്കായി ചർച്ച ചെയ്യുന്ന രീതിയിൽ അത് എടുത്തു വരുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവരെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ. കുറേ രസകരമായ കാര്യങ്ങളുണ്ട്, ആ രസകരങ്ങളുമായി മാത്രം കാര്യങ്ങൾ ഞാനിവിടെ എടുത്തു പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. യെസ്, അതിഥി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ടീം റോക്ക് ശരിക്കും ഞാനും എൻജോയ് ചെയ്തു. നല്ലൊരു സ്കിറ്റായിരുന്നു. എനിക്ക് ആ ചർച്ച തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. എല്ലാവരും വളരെ നന്നായി ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എങ്ങനെയാണ് മാർക്സ് ഒന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അനുബേട്ട, ഓൺ 30 30-26. ടീം റോക്കിന്റെ ഇന്നത്തെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്നു 88 on 100. കോമഡി സ്റ്റാർസിൽ ഇന്ന് അതിഥിയായിട്ട് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ അതിഥി രവിയാണ്. സോ അതിഥീനെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. യെസ് പ്ലീസ്. ആദി എന്ന മൂവിയില് കുറച്ചൊരു എന്താ പറയുക, ഒരു വെസ്റ്റേൺ ഔട്ട്ലുക്ക് ഉള്ള ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ആയിരുന്നു. അലമാരയിലും അതുപോലെ തന്നെ വളരെ മോഡേൺ തോട്ട്സ് ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ എനിക്കറിയുന്ന അതിഥി എന്ന് പറയുന്ന നല്ലൊരു ഡാൻസറാണ്. ബേസിക്കലി ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് അതിഥി എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വേണ്ടി എനിക്കൊന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിൽ ഇതുവരെ പ്ലേ ചെയ്തിട്ടുള്ള മ്യൂസിക്സിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഒരു വളരെ നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു സോങ് നമ്മളൊന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ പ്രൊഫഷണൽ ഡാൻസർ അല്ല, ഡാൻസ് ഇഷ്ടമാണ്. പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഈ പേരിന് ഇഷ്ടം കൊണ്ട് ഒരു 2 വർഷമൊക്കെ ആരും പഠിത്തമുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും പ്രൊഫഷണൽ ഡാൻസറായിട്ടൊന്നും കാണരുത്. ഒറ്റ കാര്യം മാത്രം, ഇതുപോലെ മലയാളത്തിലുള്ള നായികമാര് നമ്മുടെ മലയാള സിനിമയിലേക്ക് ധാരാളമായി കടന്നു വരട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ. Till the next time we all meet, this is Comedy Star Season 2 powered by Lakshmi Jewelry, winding up. സാറേ, ആ ബാഗ് താഴോട്ട് അങ്ങനെ വെക്ക് സാറേ. ബാഗ് ഒന്നും തരത്തില്ല. എന്ത്? മുട്ടവർത്ത് എനിക്ക് മാത്രമുള്ള. സ്വസ്തി സ്വസ്തി സ്വസ്തി. കാട്ടിലെ രാജ്ഞി അവിടെ
അവിടത്തെ നാട്ടുകാരെയും നമ്മുടെ നാട്ടുകാരെയും ഭരിക്കുകയല്ലേ ചെയ്യുന്നത്, സേവിക്കുകയാണ് ചെയ്യുന്നത്. പത്തിലറയ പുത്തരി കണ്ടം ഞാറു നട്ടു നക്കടി കൂലിയുരിയരി കൂട്ടി തന്നിടം നിറച്ചു മന്തടി പയങ്കഞ്ഞി.